ಶ್ರೀ ಗುರುಭ್ಯೋ ನಮಃ. ಗುರವೇ ಸರ್ವಲೋಕಾನಾಂ ವಿಶದಿ ಭವರೋಗಿಣಾಂ ಸರ್ವ ನಿಧಯೇ ಸರ್ವವಿದ್ಯಾನಾಂ ಲಕ್ಷಣಾಮೂರ್ತಯೇ ನಮಃ. ಮಾತಂಗಾನನಮಭ್ಯವಾಸರಮಣಿ ಗೋವಿಂದ ವಾದ್ಯಂ ಕುರು ಪಾಣಿಂ ಗರ್ಗಧಾರದ ಕಣಾಲಾದ್ಯಂ ನೀಂದ್ರಾಂಬುದ ದುರ್ಗಾಂಚಾಪಿ ಮೃದಂಗಶೈಲ ನಿಲಯ ಶ್ರೀ ಪೋರ್ಕಳಿ ಇಷ್ಟದಾ ಭಕ್ತ್ಯಾ ನಿತ್ಯಂ ಉಪಾಸ್ಮಹೆ ಸ್ತಪತಿ ನ ಕುರುವಂತು ಸದಾ ಮಂಗಲಂ. ರಾಧೇವಿ ಸರ್ವಭೂತೇಷು ಲಕ್ಷ್ಮೀರೂಪೇಣ ಸಂಸ್ಥಿತ. ನಮಸ್ತಶ್ರೇ 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 ನಮೋ ನಮಃ. ಪೇರು ಸತ್ಯನಾರಾಯಣ್ ಭಟ್. ಶ್ರೀ ಮೃದಂಗಶೈಲೇಶ್ವರಿ ಕ್ಷೇತ್ರ ಮೇಲ್ಶಾಂತಿ ಮೊಳಕೊನ್ನು ಇರಿಟಿ ಕಣ್ಣೂರು ಕೇರಳ ರಾಜ್ಯ ಕೇರಳ ಸ್ಟೇಟ್. ಪುಣ್ಯ ಈ ನಾನು ವಾಯ್ಸ್ ಕ್ಲಿಪ್ ಇಡನದು ಶ್ರೀ ಮೃದಂಗಶೈಲೇಶ್ವರಿ ಕ್ಷೇತ್ರ. 6 ಕೊಲ್ಲ ಮುನ್ನೆ ನಾನು ವಿರಂಭ ಮುನ್ನೆ ಗಂಭೀರಮಾಯಿಟ್ಟು ಕಾಡ പിന്നെ ഓരോ ആൾക്കാർ ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിന് വന്നിട്ട് പൂജ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ട് അമ്പലം ഇംപ്ലിമെൻ്റ് ആയത്. പിന്നെ ഡെയിലി രാവിലെ 5 ഈ ലോക്ക്ഡൗണിൽ 5.5 മണി തുറന്നിട്ട് 8 മണി രാവിലെ പോയിട്ട് വൈകുന്നേരം 5.5 തുറന്നിട്ട് 7 മണിക്ക് ಫೋಟೋ. ಇದು ಲಾಕ್ಡೌನ್ ಸಮಯ. ಇನ್ನು ಎಲ್ಲ ದಿವಸ ಲಾಕ್ಡೌನ್ ಇಲ್ಲದ ಸಮಯದಲ್ಲೇ ರಾವಲೆ 5 ಮನೆ ನಡೆಸಿಟ್ಟು ಉಚ್ಚಕ್ಕೆ 12.5 ಫೋಟೋ, ವೈನರು 5 ಮನೆಗೂ ತೋರ್ನಿಟ್ಟು 8 ಮನೆಗೂ ಫೋಟೋ. ಇದು ಎಲ್ಲ ಲಾಕ್ಡೌನ್ ಇಲ್ಲದ ಸಮಯ. ಪಿನ್ನ ಈ ಕ್ಷೇತ್ರದಿಂದ ತ್ರಿಕಾಲ ಪೂಜ, ನಿತ್ಯ ಪೂಜ, ನರಮಾಲ, ವಿಶೇಷ ನರಮಾಲ, ಅಲಂಕಾರ ಪೂಜ, ಎಲ್ಲ ಪೂಜಾ ಕಾರ್ಯಗಳು, ಪಿನ್ನೆ ಗಣಪತಿ ಹೋಮ, ಮೃತ್ಯುಂಜಯ ಹೋಮ, ದುರ್ಗಾ ಹೋಮ, ಪಿನ್ನೆ ಶ್ರೀ ಸೂಕ್ತ ಹೋಮ, ಎಲ್ಲ ಕಾರ್ಯಗಳು ಎಲ್ಲ ದಿವಸ ರಾವಲೆ ಭಕ್ತರ ಪೇರಲ್ಲಿ ಭಕ್ತರ ಪೇರು ಚೊಲ್ಲಿಟ್ಟು ಎಲ್ಲ ಹೋಮಗಳು ಚೆಯ್ಯು. ಪಿನ್ನೆ ಪ್ರಧಾನಪಟ್ಟ ದಿವಸಗಳು ಚೊವ್ವ, ವೆಳ್ಳಿ, ಶನಿ, ಞಾಯರು. ಪಿನ್ನೆ നേമൊക്ക പ്രധാന ബലിപാട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുക. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വന്ന ഭക്തന്മാരും ഏത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. കുട്ടികൾ ഇല്ലാത്ത ആൾക്കാർക്ക് കുട്ടികളായി, പിന്നെ കല്യാണം ഇല്ലാത്ത കാര്യങ്ങൾ കല്യാണം ആയില്ല പറഞ്ഞ ആൾക്കാർക്ക് കല്യാണമായി. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത് അവർക്ക് നല്ല രീതിയിൽ ബിസിനസ് ഇംപ്ലിമെൻ്റ് ആയി. പിന്നെ പുറമേ ഉള്ള ആൾക്കാർ ജയിലിലുള്ള ആൾക്കാർ അവർ ബന്ധുക്കൾ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ച് എന്താ പൂജ ചെയ്യണം അത് ചെയ്ത എന്നോട് ചോദിച്ച്. പിന്നെ ആ പറഞ്ഞ് ഇത്ര പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പിന്നെ അതേപോലെ എല്ലാ പൂജാ കാര്യങ്ങളും ചെയ്തു. പിന്നെ ഈ ക്ഷേത്രം വന്നിട്ട് ആ ബലിപാട് ചെയ്ത ശേഷം 28 ദിവസം ഉള്ളോട്ടും ജയിലിൻ്റെ പുറത്ത് വന്നു. ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഈ അമ്പലത്തിലെ എന്ത് കഷ്ടപ്പാട് വന്നാൽ ഇവിടെ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗ്യസൂക്ത, ദുരിതാഹര, ശ്രീസൂക്ത, ശത്രുസംഹാര പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിന്നെ എല്ലാ പുഷ്പാഞ്ജലി കാര്യങ്ങളും ഭക്തരെ പേരിൽ നിങ്ങൾ ഉള്ളിൽ പോയിട്ട് ചെയ്യൂ. പിന്നെ ഇത് ശക്തിപീഠ ഈ 108 ക്ഷേത്രത്തിൻ്റെ 108 ദുർഗാക്ഷേത്രത്തിൻ്റെ ഇത് വന്നു. ശ്രീ മൃദംഗശൈലേശ്വര ക്ഷേത്ര കൊട്ടൂർ ഉത്സവ സമയത്തിലെ ഇവിടെ വന്നിട്ട് തുടർന്നിട്ട് പോയാൽ പ്രാർത്ഥിച്ചാൽ കൊട്ടൂർ ക്ഷേത്ര സന്ദർശനം ചെയ്താൽ പൂർണ്ണ ഫലം കിട്ടും. ശാസ്ത്ര പറയൂ അങ്ങനെയായിട്ട് ഈ ക്ഷേത്ര പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ചുള്ള ശക്തിയുള്ള ക്ഷേത്രം. പിന്നെ നനക്ക് ഒരു കുറച്ച് അനുഭവങ്ങളെന്ന് ഞാൻ പറയാം. പിന്നെ നാ വന്ന സമയത്തിൽ നാ വന്നു 1.5 കൊല്ലമായി. പിന്നെ തീരെ ആൾക്കാരില്ല, ജീവന നടക്കം പോണ ആവില്ല, അത്ര പോലെ പ്രയാസമായി, അത്ര പ്രയാസപ്പെട്ടത്. പിന്നെ അന്ന് സമയത്തിൽ
ഞാൻ വേറെ അമ്പലം നോക്കണം ഉദ്ദേശിക്കുന്നു. വേറെ അമ്പലത്തിൽ പോയി അവർ കമ്മിറ്റിക്കാരോടൊന്ന് സംസാരിച്ച് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഇവിടെ വന്നിട്ട് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ മൃദംഗ ശൈലേശ്വരിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഈ ശമ്പളത്തിൻ്റെ നിനക്ക് ജീവിക്കണം ആവുള്ള ഈ ഒന്ന് ഈ ക്ഷേത്രം ഇംപ്രൂവ്മെൻ്റ് ആവണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്തിൻ്റെ പോകണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് രണ്ട് ദിവസം ഉള്ളിൽ ഒരു പെണ്ണുങ്ങൾ ധ്വനിയിൽ ഞാൻ ദീപാരാധന സമയത്തിൽ പ്രാർത്ഥിച്ചത് ദീപാരാധന സമയത്തിൽ ഒരു പെണ്ണുങ്ങൾ ധ്വനിയിൽ പറഞ്ഞു, നീ വിട്ടു പോകണ്ട, ഇങ്ങനെ ശ്രീ സൂക്ത ഹോമ 1008 സംഖ്യയിൽ ശ്രീ സൂക്ത ഹോമ ചെയ്താൽ അത് ഇംപ്രൂവ്മെൻ്റ് ആവും, ഇത്ര ദിവസം ഉള്ളോട്ട് രണ്ട് മാസം ഉള്ളോട്ട് ഇംപ്രൂവ്മെൻ്റ് ആവും അങ്ങനെ പറഞ്ഞു. പിന്നെ അതേപോലെ ആ ദേവി നിർദ്ദേശിച്ച പോലെ 1108 തവണ ശ്രീ സൂക്ത ജപിച്ച് ഹോമ എന്ന പ്രകാരത്തിൻ്റെ എന്ന തന്ത്രപ്രകാരത്തിൻ്റെ ഞാൻ ചെയ്തു. പിന്നെ അതേപോലെ രണ്ട് മാസം കഴിഞ്ഞിട്ടും അലങ്കിജാണ്ടർ ജാക്കബ് സർ ഈ അമ്പലം കുറിച്ചും എല്ലാ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ആകാശവാണിയിൽ എല്ലാ മാധ്യമയുടനെ അവർ പറഞ്ഞു. അങ്ങനെ ആയിട്ട് കൂടുതൽ ആൾക്കാർ വന്നു. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, ഇപ്പോൾ മലബാർ ദേവസ്ഥാനം ബോർഡിൻ്റെ അമ്പലമായതു. പിന്നെ എല്ലാ ഇത് എന്ന അനുഭവം. പിന്നെ ആ അമ്മൻ്റെ അനുഗ്രഹമായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ വന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ ഏത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഈ ക്ഷേത്രം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി അല്ല മഹാസരസ്വതി മഹാലക്ഷ്മി. പിന്നെ ഉദ്യോഗത്തിൻ്റെ പിന്നെ കലാത്തിൻ്റെ ബിസിനസ്സിൻ്റെ പിന്നെ എല്ലാ രീതിയിലും കലാ അതിദേവതയായി ഈ മൃദംഗ ശൈലേശ്വരി ദേവിയോ കലാ അതിദേവത. ഇത് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ചെയ്താൽ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇത് എന്ന അഭിപ്രായം. ഹരേ ഓം ശ്രീ മൃദംഗ ശൈലേശ്വരിയേ നമഃ.